إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم والهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واحفظ لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സന്തതമറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ് റബ്ബ് സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കറിയാം മനുഷ്യൻ എന്ന നാം പല ആളുകളെയും സ്നേഹിക്കാറുള്ളവരാണ് അവരോട് സഹവസിക്കുകയും വളരെ നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നവരാണ് വിശുദ്ധ ഇസ്ലാം മറ്റുള്ളവരോട് എങ്ങനെ നാം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതി എങ്ങനെയായിരുന്നു
ചെറിയവരെ സ്നേഹിച്ചും വലിയവരെ ബഹുമാനിച്ചും വൃദ്ധരെ സഹായിച്ചും രോഗിയെ പരിചരിച്ചും ഇതൊക്കെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ രീതി. ആ രീതിയിലുള്ള പെരുമാറ്റ രീതിയാണ് നാം ഓരോരുത്തരും എടുക്കേണ്ടത്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ വളരെയധികം വളരെ ഭയാനകമായ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് സ്വത്തിന്റെ പേരിൽ സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തുകയും ഒന്ന് ശകാരിച്ചതിന്റെ പേരിൽ ഉറങ്ങിക്കിടക്കുന്ന മാതാവിന്റെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് തലയെടുത്ത് അറുത്തു കൊലപ്പെടുത്തുന്ന അത്തരത്തിലുള്ള ഭയാനകമായ വാർത്തകൾ നാം ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിശുദ്ധ ഇസ്ലാം മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 23-24 വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما وقضى ربك ألا تعبدوا إلا إياه അള്ളാഹു ആദ്യം തന്നെ പറയുന്നത് തന്നെ അല്ലാതെ ആരാധിക്കരുത് എന്നാണ് അതിനുശേഷമായി കൊണ്ട് അള്ളാഹു പറയുന്നു വബിൽ വാലിദൈനി ഇഹ്സാന, തന്റെ മാതാപിതാക്കളോട് സ്നേഹിക്കലാണ്, തന്റെ മാതാപിതാക്കളോട് കരുണ കാണിക്കാനാണ്. അള്ളാഹു തന്റെ തൗഹീദിലേക്കുള്ള ക്ഷണത്തിന് ശേഷം പിന്നീട് വിശ്വാസികളായ നമ്മെ ക്ഷണിക്കുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, സ്വന്തം മാതാവിനെ സ്നേഹിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. തുടർന്ന് അല്ലാഹു അവരോട് എന്തൊക്കെ കടമ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിച്ചാൽ നീ അവരോട് ചേ എന്ന് പോലും പറയരുത് പൊന്നു മക്കളെ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് പോയി പണി നോക്കാനല്ല പറയേണ്ടത്, മറച്ചവരോട് വളരെ സ്നേഹത്തിന്റെ വാക്കിയിൽ വളരെ സ്നേഹത്തോടുകൂടി അവരോട് പെരുമാറണമെന്നാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. നമുക്കറിയാം, പ്രായമായി കഴിഞ്ഞാൽ ഒരു വൃദ്ധരായ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഒരു കാര്യം പോലും തിരിച്ചറിയാൻ അറിയാത്ത കാലഘട്ടമാണ്. വൃദ്ധരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും തന്നെ തിരിച്ചറിയാൻ സാധിക്കില്ല. ഒരു ചെറിയ ആളുകൾ പറയാറുണ്ട്, വലിയ പ്രായമായി കഴിഞ്ഞാൽ ഒരു ചെറിയ കുട്ടിയെ പോലെ ആയിരിക്കും. എങ്ങനെയാണ് ഒരു ചെറിയ കുട്ടി? ചെറുപ്പത്തിൽ ആ കുട്ടിക്ക് ഈ ലോകത്ത് നടക്കുന്ന സകല കാര്യങ്ങളെ കുറിച്ചും ചോദിച്ചാൽ ആ കുട്ടിക്ക് അറിയാൻ സാധിക്കില്ല. സ്വന്തം പിതാവിനെയോ മാതാവിനെയോ കണ്ടാൽ ഒരുപക്ഷെ തിരിച്ചറിയുന്നുള്ളവനില്ല. ഈ ഒരു വസ്തു കാണിച്ചുകൊണ്ട് ഇതെന്താണെന്ന് ചോദിച്ചാൽ പോലും ഇതെന്താണെന്ന് പറയാൻ പോലും ആ കുട്ടിക്ക് കഴിയില്ല. ആ അവസ്ഥയിലേക്കാണ് പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ എത്തിച്ചേരുന്നത്. ചിലപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മുടെ വൃദ്ധരായ മാതാവോ പിതാവോ നടക്കുന്ന വഴികളിലോ അല്ലെങ്കിൽ വിരിപ്പിൽ കിടപ്പറയിൽ മലമൂത്ര വിസർജനം ചെയ്തിട്ടുണ്ടാകും. എന്നിരുന്നാൽ പോലും അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ചേ എന്ന് പോലും പറയരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമുക്കറിയാം, ചിലപ്പോഴൊക്കെ നമ്മുടെ സ്വഭാവം വേറെ രീതിയിലായി കഴിഞ്ഞാൽ നമ്മുടെ മാതാവോ പിതാവോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരുപക്ഷെ ഇഷ്ടപ്പെട്ടുകൊള്ളുന്നുമില്ല. നാം അപ്പോൾ അവരോട് ചിലപ്പോൾ ചൂടായേക്കും, ചിലപ്പോൾ കയ്യോങ്ങിയേക്കും. ഇതൊന്നും ചെയ്യരുത് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നത്. നാം അവരോട് എന്ത് ചെയ്യണം? വളരെ സ്നേഹത്തിന്റെ വാക്ക് പറയണം. സാരില്ലട്ടോ, കുഴപ്പമില്ലട്ടോ, ഇത് സാരില്ല, ഇതെല്ലാം പ്രായമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ്, നാം എല്ലാവരും പ്രായമാകാനുള്ളതാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ തന്നെ അവരോട് വളരെ നല്ല രീതിയിലാണ് നാം പെരുമാറേണ്ടത്.
ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് വഹ്ഫില ലഹുമ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ കാരുണ്യ നിമിത്തം എളിമയുടെ ചിറക് അവർക്ക് താഴ്ത്തി കൊടുക്കുകയും ചെയ്യുക നീ പറയുകയും ചെയ്യണം റബ്ബേ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ അവർ രണ്ടാളും എന്നെ ചെറുപ്പത്തിൽ വളർത്തിയതുപോലെ അവർക്ക് നീ കരുണ ചെയ്യണമേ റഹ്മാനേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് മക്കളെ അവരോട് അത്രമേൽ കടപ്പാടുണ്ട് നമുക്ക് അത് നിറവേറ്റുക തന്നെ വേണം സഹോദരങ്ങളെ കാരണം നമ്മൾ ആ നിലയിൽ എത്താൻ നമ്മൾ ഈ നിലയിലെത്താൻ കാരണം നമ്മുടെ മാതാപിതാക്കളാണ് നമുക്കറിയാം ഒരു IAS IPS ഓഫീസർ അയാൾ ആ നിലയിലെത്താൻ അയാളെ സഹായിച്ചത് അയാളുടെ മാതാപിതാക്കളാണ് നാം ഒന്ന് ആലോചിച്ച് നോക്കിയേ നാം ഈ നിലയിൽ നിൽക്കുന്നത് നാം ഒറ്റയ്ക്കിങ്ങനെ നിൽക്കുമോ അല്ലെങ്കിൽ ജനിച്ചു വീഴുന്നപ്പോൾ തന്നെ നമ്മുടെ മാതാക്കൾ നമ്മൾ പ്രസവിച്ചതിന് ശേഷം ഞാൻ തന്നെ ഈ നിലയിലെത്തിയോ എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ എങ്ങനെയാണ് നാം അത് ചിന്തിക്കുക കാരണം 9 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ചതിന് ശേഷം രണ്ടു വർഷം മുലയൂട്ടി വളർത്തി അവനക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് അവന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി അവൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും അവൻ ആ മാതാവിനോട് നന്ദി കെട്ടവനാണെങ്കിൽ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ കടമകൾ നാം നിറവേറ്റണം മാതാപിതാക്കൾ എന്തെങ്കിലും പറയുമ്പോൾ അവരോട് കയർത്ത് സംസാരിക്കാനോ അവർക്ക് നേരെ കയ്യോങ്ങാനോ അല്ല നാം ശ്രദ്ധിക്കേണ്ടത് മറിച്ച് അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം ചെറുപ്പത്തിൽ നാം കരഞ്ഞപ്പോൾ നാം ഒന്ന് വീണപ്പോൾ നമ്മുടെ അടുക്കളിലേക്ക് ഓടിയെത്തിയത് നമ്മുടെ കൂട്ടുകാരല്ല നാം പ്രേമിച്ചത് നമ്മുടെ പെണ്ണല്ല ഞാൻ സഹവസിച്ച എന്റെ കാമുകനല്ല മറിച്ച് എന്റെ അടുക്കളിലേക്ക് ഓടി വന്നത് എന്റെ ഉമ്മയാണ് എന്റെ ഉപ്പയാണ് ആ ഒരു ബോധം ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നാം മാതാപിതാക്കളെ സ്നേഹിക്കാതിരിക്കില്ല കാരണം മഹാനായ ലുഖ്മാൻ ഹക്കീം അദ്ദേഹം തന്റെ മകനെ ഉപദേശിക്കുകയാണ് ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديه മനുഷ്യന് ഉപദേശം നൽകി അവന്റെ മാതാവ് അവനെ പ്രസവിച്ചത് പ്രയാസത്തിന്മേൽ പ്രയാസം അനുഭവിച്ചിട്ടാണ് 2 വർഷം അവനെ മുലയൂട്ടി വളർത്തിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ നമ്മുടെ മാതാവ് നമ്മളെ പ്രസവിച്ചത് പ്രയാസത്തിന്മേൽ പ്രയാസം അനുഭവിച്ചിട്ടാണ് തീർന്നിട്ടില്ല അതിനുശേഷം 2 വർഷം നമുക്ക് നമ്മളെ മുലയൂട്ടി വളർത്തി നാം പറയുന്ന കാര്യങ്ങൾ ചെയ്തു തന്നു നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് അത്രമേൽ പ്രയാസം നേരിട്ടിട്ടാണ് നമ്മുടെ മാതാവ് നമ്മളെ ഇത്തരത്തിൽ വളർത്തിയെടുത്തത് ആ മാതാവ് നിന്നോട് വല്ല തിന്മയും കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നീ അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുവെച്ചാൽ അവരോട് കയർത്ത് സംസാരിക്കാനോ അവർക്ക് നേരെ കയ്യോങ്ങാനോ അല്ല മറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കണം ഉമ്മ ഉപ്പ ഇത് ചെയ്യരുത് ഇത് തെറ്റാണ് എന്ന് പോലെ പറയുമ്പോൾ പോലും നാം നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് വളരെ കൃത്യമായി കൊണ്ട് നാം സൂക്ഷിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ നമ്മുടെ മാതാവ് നന്മ ഉപദേശിച്ചാൽ പോലും ഒരുപക്ഷെ ചൂടാവുന്ന ആളുകളായിരിക്കും എന്നാൽ തിന്മ ഉപദേശിക്കുകയാണെങ്കിൽ നീ അവരോട് മാന്യമായി വാക്ക് പറയണം അല്ലെങ്കിൽ മാറിപ്പോകണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് അല്ലാഹു പറയുന്നു സൂറത്തുൽ ഖുമാനിൽ 15-ാമത്തെ വചനം وإن جاهداك على أن تشرك بما ليس لك به علما فلا تطعهما وصاحبهما في الدنيا معروفا അവർ രണ്ടുപേരും നിന്നോട് അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പറഞ്ഞാൽ പക്ഷേ നീ അവരിൽ നിന്ന് വിട്ടു നിൽക്കലാണ് വേണ്ടത് നേരെ മറിച്ച് അവർക്ക് നേരെ കയ്യോങ്ങാനോ അവർക്ക് നേരെ ശകാരിക്കാനോ അല്ല മറിച്ച് അവരെ ഉപദേശിച്ചു കൊടുക്കുക എന്താണ് ഉപദേശിക്കേണ്ടത് അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പറഞ്ഞ നാം എന്താ ഉപദേശിക്കേണ്ടത് ഉമ്മ ഇത് ചെയ്യരുത് ഇത് ശിർക്കല്ലേ എന്ന് വളരെ ലളിതമായ വാക്കിൽ സാവകാശത്തിൽ ശബ്ദം താഴ്ത്തിക്കൊണ്ടാണ് നാം നമ്മുടെ മാതാപിതാക്കളോട് സംസാരിക്കേണ്ടത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ആരെങ്കിലും മാതാപിതാക്കളെ സേവിക്കാൻ വേണ്ടി സമയം കണ്ടെത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിന്റെ 2 കവാടങ്ങളും അവനിക്ക് തുറക്കപ്പെടുന്നതാണ് എന്നാൽ നേരെ മറിച്ച് മാതാപിതാക്കൾക്ക് എതിർ നിൽക്കുക അവരെ ശകാരിക്കുക അവരെ മർദ്ദിക്കുക
നരകത്തിന്റെ രണ്ട് കവാടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല തുറക്കപ്പെടുന്നതാണ്. അപ്പോൾ ഒരു സഹാബി പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ മാതാപിതാക്കൾ ക്രൂരത കാണിക്കുന്നവരാണെങ്കിലോ? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാതാപിതാക്കൾ നിന്നോട് ക്രൂരത കാണിച്ചാൽ പോലും നീ അവരോട് ക്രൂരത കാണിക്കരുത് എന്നാണ്. ഇസ്ലാം അത്രമേൽ പവിത്രമാക്കിയ ഒരു ബന്ധമാണ് മാതാപിതാക്കളോടുള്ള ബന്ധം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യു അഅ്മാലി അഫ്ളല്, ശ്രേഷ്ഠമായ പ്രവൃത്തികൾ എന്തൊക്കെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി എണ്ണി പറഞ്ഞു. ഒന്നാമതായി കൊണ്ട് പറഞ്ഞത്, അസ്സലാത്തു ഫി അവ്വലി വഖ്തിഹാ, നമസ്കാരം കൃത്യമായി കൊണ്ട് നമസ്കാരം കൃത്യമായി കൊണ്ട് നിർവഹിക്കലാണ്. രണ്ടാമതായി കൊണ്ട് പറഞ്ഞത്, സുമ്മ അയ്യു ബിറിൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്മ ചെയ്യലാണ്. സുമ്മ അയ്യു ജിഹാദിൽ ഫി സബീലില്ലാ, ജിഹാദിൽ പങ്കുചേരലാണ്. ജിഹാദിൽ പങ്കുചേർന്ന് മരണപ്പെടുന്നവൻ സ്വർഗം തന്റെ രക്തവും തലമാണെന്നാണ് നാം പഠിച്ചത്. എന്നാൽ ആ ജിഹാദിനേക്കാൾ ഇസ്ലാം പവിത്രമാക്കിയത് സ്വന്തം മാതാവിനോടും സ്വന്തം പിതാവിനെയും സ്നേഹിക്കലാണ്. അതുകൊണ്ട് നമ്മൾ ഉമ്മയെയും ഉപ്പയെയും ചേർത്ത് പിടിച്ച് അവരുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഒരിക്കലൊരു വ്യക്തി നബിയുടെ അടുക്കൽ വന്നിട്ട്, നബിയെ എനിക്ക് ജിഹാദിൽ പങ്കു ചേരണമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് ചോദിച്ചത്, നിന്റെ വീട്ടിൽ പ്രായമായ ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്നാണ്. അതേ എന്ന ആ വ്യക്തി മറുപടി പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞത്, നീ ജിഹാദിൽ പങ്കു ചേരാതെ നീ നിന്റെ വീട്ടിലുള്ള മാതാപിതാക്കളെ പോയി സേവിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തതെങ്കിൽ സഹോദരങ്ങളെ, നമുക്കും ഇതിലെ പങ്കുണ്ട്. നാം നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കരുത്. മാതാപിതാക്കളെ സ്നേഹിച്ചിട്ട് മതി മറ്റുള്ളവരോടുള്ള സ്നേഹം. മാതാപിതാക്കൾ നമ്മെ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളുടെ കടമ നിറവേറ്റാനും അവരോടുള്ള ബന്ധം പുലർത്തുന്നത് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റാണെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ മാതാക്കളുമായിട്ടോ മാതാപിതാക്കളുമായുള്ള ബന്ധം ഒരിക്കലും അവസാനിപ്പിക്കരുത്. മാലിക് ഇബ്നു റബിയ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വ്യക്തി ചോദിച്ചറിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചറിയാണ് യാ റസൂലുള്ളാഹ് ഹൽ ബഖിയ മിൻ ബിർരി അബവൈഹി ശൈഉൻ അബ്റഹിഹിമ ബിഹി ബാദ വഫാതിഹിമ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, ഒന്നാമതായി കൊണ്ട് പറഞ്ഞത്, അസ്സലാത്തു അലൈഹിമ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. രണ്ടാമതായി കൊണ്ട് പറഞ്ഞത്, അവർക്ക് വേണ്ടി പാപമോചനം തേടലാണ്. മൂന്നാമതായി കൊണ്ട് പറഞ്ഞത്, അവരുടെ കാലശേഷം അവരുടെ കദറുകൾ പൂർത്തീകരിച്ചു കൊടുക്കലാണ്. അതായത് അവരുടെ ജീവിതത്തിൽ മരണം, അവർ ജീവിച്ചിരുന്ന കാലത്ത് അവർ ചെയ്യാൻ വിട്ടുപോയ ധാരാളം കാര്യങ്ങൾ ഉണ്ടാകും, അതെല്ലാം നാം അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കലാണ്. നാലാമതായി കൊണ്ട് പറഞ്ഞത്, സിലത്തുർ റഹ്മ, ഇത് വളരെയധികം നാം ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബബന്ധം ചേർക്കൽ, ഒരുപക്ഷെ വീട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, ഉമ്മയും ബാബയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, ബാബയും ഉമ്മയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, യഥാർത്ഥത്തിൽ ഒരു കുടുംബം അത് എന്നും ഒരേ ബന്ധത്തിൽ തന്നെ നിലനിർത്തി പോകണം. കുടുംബബന്ധം മുറിച്ചവനെ അല്ലാഹു സുബ്ഹാനഹു വതആല അത്രമേൽ ശിക്ഷ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അഞ്ചാമതായി കൊണ്ട് പറഞ്ഞത്, ഇക്റാമു സദീഖഹുമ, കൂട്ടുകാരെ ആദരിക്കലാണ്. നമുക്കറിയാം നമുക്ക് ധാരാളം കൂട്ടുകാരുണ്ടാവും, എന്നാൽ പോലും കുറച്ച് ഗ്യാങ്ങായി നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. മറ്റുള്ളവനെ കണ്ടാൽ അവനെ കളിയാക്കുക, അവനെ മോശമായി കാണുക, അതല്ല. എല്ലാവരും നമ്മൾ സുഹൃത്തുക്കളാണ്, എല്ലാവരും നമുക്ക് വേണ്ടവരാണ് എന്ന് വിശ്വസിച്ച് അവരെയും ചേർത്ത് പിടിക്കുക. ചീത്ത കൂട്ടുകാരായാലും അവർക്ക് നന്മ കൽപ്പിക്കണം. എല്ലാവരെയും ഒത്തൊരുമിച്ച് ചേർത്ത് യഥാർത്ഥത്തിൽ കൂട്ടുകാരെ വളരെ സ്നേഹിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം. നമ്മുടെ മാതാക്കളെ എത്ര പരിചരിച്ചിട്ടും സ്വർഗം ലഭിക്കാത്തവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മ അൻഫുൻ റഹ്മ അൻഫുൻ റഹ്മ അൻഫുൻ മൻ യാ റസൂലുള്ളാഹ് മൻ അദ്രക അബവൈഹി ഇൻദൽ ഖബരി അഹദുഹുമാ ഔ കിലാഹുമാ ഫലം യദ്ഖുലിൽ ജന്ന. തന്റെ മാതാക്കളോട് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടും സ്വർഗം നഷ്ടപ്പെടുന്ന
എന്നുള്ളത് വളരെ കഷ്ടം തന്നെയല്ലേ? നമ്മൾ അവരെ പരിചരിക്കുമ്പോൾ മാന്യമായി പെരുമാറണം സഹോദരന്മാരെ. ചിലപ്പോൾ ഒരു ചേയാകാം നമ്മളെ സ്വർഗം നഷ്ടപ്പെടുത്തുന്നത്. നാം അവരോട് പെരുമാറുമ്പോൾ ഒരു കുട്ടിയോട് പെരുമാറുന്നത് പോലെ പെരുമാറണം. നാം ഒരു കുട്ടിയോട് എങ്ങനെയാണ് പെരുമാറുന്നത്? ആ കുട്ടിയെ കണ്ടാൽ അവനെ ചേർത്ത് പിടിക്കും, അവനെ വേദനിപ്പിക്കില്ല, അവനോട് ചുംബനം നൽകും, അവനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെയാണ് വൃദ്ധരായ നമ്മുടെ മാതാപിതാക്കളെയും നാം സ്നേഹിക്കേണ്ടത്. അവരെയും നാം ചേർത്ത് പിടിക്കണം, അവർ പറയുന്നത് നാം വാങ്ങി കൊടുക്കണം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ചെറുപ്പത്തിൽ കുട്ടികളെ മാതാപിതാക്കൾ വലുതായി കഴിഞ്ഞാൽ, പ്രായമായി കഴിഞ്ഞാൽ അവർ കുട്ടികളെ പോലെയാകും. ആ കുട്ടികളെ പോലെ ആയി കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് നൽകുന്ന സ്നേഹം പോലെ തന്നെ എന്ത് ചെയ്യണം? മാതാപിതാക്കൾക്കും നാം സ്നേഹിക്കണം. ഒരിക്കലൊരു മകൻ തന്റെ ഉമ്മയെ തോളിലിരത്തി കാബ തവാഫ് ചെയ്ത ശേഷം കാബയുടെ ചുവരിൽ ഇരത്തിക്കൊണ്ട് ആ ക്ഷീണിതനായ മകൻ ആ ഉമ്മയോട് ചോദിക്കുന്നുണ്ട്, ഉമ്മ നിങ്ങളോടുള്ള കടമ തീർന്നുവോ എന്ന് ചോദിച്ചപ്പോൾ ഇത് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇതൊരിക്കലും തീരില്ല, ഇതൊരു കാലത്തും തീരില്ല. ഭൂമിയിലുള്ള എല്ലാം നൽകിയാലും പകരമാവില്ല മാതാവിന്റെ ത്യാഗങ്ങൾക്ക്. മുമ്പ് സൂചിപ്പിച്ചല്ലോ ലുഖ്മാനുൽ ഹക്കീം തന്റെ മകന് നൽകിയത്, വവസൈനൽ ഇൻസാന ബിവാലിദൈ ഹമലതു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ന വഫിസാലുഹു ഫീ ആമൈൻ അൻഷുകുർ ലീ വലിവാലിദൈ. തന്റെ ശരീരത്തിലെ രാസകളെ എല്ലുകളും നുറങ്ങുന്ന വേദന അനുഭവിച്ചിട്ടാണ് നിന്റെ മാതാവ് നിനക്ക് ജന്മം നൽകിയത്. അതിൽ എത്ര നമ്മൾ തിരിച്ചു കൊടുത്തും അതിന് പകരമാകില്ല. അവരെ എത്ര പരിചരിച്ചാലും അവർ നമ്മെ പരിചരിച്ചതിന് സമമാവില്ല. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മാതാവ് നമുക്ക് വേണ്ടി എത്ര ത്യാഗങ്ങൾ സഹിച്ചവളാണ്. ആ ഉമ്മയോട് നാം കയർത്ത് സംസാരിക്കുന്നവരാണോ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന സമയത്ത് അള്ളാഹു നമ്മോട് ചോദിക്കുന്നതാണ്, നീ നിന്റെ മാതാവിനോട് ശകാരിച്ചതെന്താണ്, നീ നിന്റെ കുടുംബത്തോട് കുടുംബബന്ധം മുറിച്ച് നടന്നത് എന്തിനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ചോദിക്കും. സഹോദരന്മാരെ, ഇതുപോലെ തന്നെ നാം അവഗണിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പിതാവ്, നമ്മുടെ എല്ലാം എല്ലാമായ നമ്മുടെ പിതാവ്. പിതാവ് എന്ന് പറയുമ്പോൾ തന്നെ ചില ആളുകൾ പറയാറുണ്ട് അതൊരു ക്രൂരമായ മനസ്സുള്ളൊരു വ്യക്തിയാണ് പിതാവ്. പിതാവ് ഉപ്പ എന്നോട് സംസാരിക്കാറില്ല, ഉപ്പ വളരെ ചൂടാകും, സ്വാഭാവികമാണ്, ഉപ്പ എന്നുള്ളൊരു പുരുഷനായിരിക്കും, പുരുഷന്മാർക്ക് സ്വാഭാവികമായി ഉള്ളതാണ്, ഒരു പക്ഷേ ചീത്ത പറഞ്ഞേക്കാം, അതൊക്കെ സ്വാഭാവികമാണ്, അതെല്ലാം നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട്, ഒരിക്കൽ ഒരു വ്യക്തി നബിയുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു, മൻ അഹക്കു നാസ് ബിഹുസ്നി സഹാബതി, ഖാല ഉമ്മുക് സുമ്മ അയ്യ ഉമ്മുക് സുമ്മ അയ്യ ഉമ്മുക് സുമ്മ അയ്യ അബൂക്. മൂന്ന് തവണ ഉമ്മയെ ശേഷം നിന്റെ പിതാവ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. നമ്മളെല്ലാവരും നമ്മുടെ മാതാവിന്റെ കടമയെ കുറിച്ച് ബോധവാന്മാരാണ്, അവരോട് വളരെയധികം സഹവസിക്കുന്നവരാണ്. നമുക്കറിയാം നാം ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഉമ്മായി ഉപ്പായം വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഉമ്മ അസ്സലാമു അലൈക്കും, ഉമ്മ ഞാൻ പോവാണ്, ഉമ്മക്ക് സുഖമല്ലേ, ഉമ്മക്ക് എന്താണ് വേണ്ടത് എന്നെല്ലാം നാം ചോദിക്കും. ഉമ്മയുമായിട്ട് വളരെ ഒരു അട്രാക്ഷൻ, ഉമ്മയുമായി വളരെ നല്ലൊരു കമ്പനി. എന്നാൽ നാം അറിഞ്ഞോ അറിയാതെയോ നാം അവഗണിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പിതാവ് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മുടെ ആവശ്യങ്ങളും നിറവേറ്റി തന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയും ഓടിയ മനുഷ്യനാണ് നമ്മുടെ പിതാവ്. ആ പിതാവിനോടും നമുക്ക് ബാധ്യതയുണ്ട് സഹോദരന്മാരെ. അബുദർദാ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്, അബുദർദാ റളിയല്ലാഹു അൻഹു സമിഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽവാലിദു ഔസതു അബ്വാബിൽ ജന്ന, പിതാവ് സ്വർഗത്തിലെ കവാടങ്ങളിൽപ്പെട്ട കവാടമാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാലോ ഉമ്മയുടെ കാലിന്റെ ഭാഗത്ത് സ്വർഗമുണ്ടെങ്കിൽ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഉപ്പ എന്ന കവാടത്തിലൂടെയാണ് നാം ആദ്യം സഞ്ചരിക്കേണ്ടത്. നാം ചെറുപ്പത്തിൽ നമ്മളെ ലാളിച്ചു വളർത്തിയ, നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിത്തന്ന നമ്മുടെ പിതാവിനെ കുറിച്ച് നാം മനസ്സിലാക്കുന്നില്ലെങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് കഠിനമായ ശിക്ഷ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ചില മക്കളും ഇന്ന് ഈ കേരളത്തിൽ തന്നെ ധാരാളം വൃദ്ധസദനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ, വിവാഹിതരായ നമ്മുടെ മക്കൾ സ്വന്തം ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് സ്വന്തം ഉമ്മയെയും ഉപ്പയെയും കൊണ്ടുപോയി വൃദ്ധസദന
കൂട്ടത്തിൽ ഉപേക്ഷിക്കുന്ന എത്രയെത്ര മക്കളാ സഹോദരങ്ങളെ നമ്മുടെ കൂട്ടത്തിലുള്ളത്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? നാം ഒരു കാലത്തും പിതാവും മാതാവും ആകാനുള്ളതാണ്, നമ്മൾക്ക് മക്കളുണ്ടാകാനുള്ളതാണ്. ഒരു നാളിൽ ഞാനും ഇതുപോലെ കിടക്കേണ്ടവനാണല്ലോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. മാതാപിതാക്കളുടെ കണ്ണീരൊട്ടിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. കാരണം മാതാപിതാക്കൾ സഹിച്ച ത്യാഗത്തിന്റെ സഹിച്ച ത്യാഗം ഒരിക്കലും ഒരാളും സഹിച്ചിട്ടുണ്ടാകില്ല. കാരണം ചെറുപ്പത്തിൽ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തി വലുതാക്കി, വലുതായി കഴിഞ്ഞപ്പോൾ അവനിക്ക് വേണ്ട ജോലിയും സമ്പത്തും കുടുംബമായി കഴിഞ്ഞപ്പോൾ സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഒരു ദിവസം വരാനുണ്ട്, ഒരു ദിവസം വരാനുണ്ട്. അന്ന് നിങ്ങളും മക്കള് അന്ന് നിങ്ങളും വൃദ്ധരാകും, അന്ന് നിങ്ങളും അനുഭവിക്കും പ്രിയമുള്ളവരെ. അതുകൊണ്ട് മാതാപിതാക്കളെ സ്നേഹിച്ച് അവരുടെ പൊരുത്തം വാങ്ങിക്കൊണ്ട് ജീവിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അക്രമികളിൽപ്പെട്ട ആളുകളുണ്ട്, ചില ആളുകളുണ്ട് ലഹരിയിൽ ലഹരി കുടിച്ചു ലഹരി ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ വന്നുകൊണ്ട് സ്വന്തം മാതാപിതാക്കളെ ഉപദ്രവിക്കുക. ആ മാതാവ് എന്നാൽ പോലും എന്റെ മകനെ നാശമുണ്ടാകരുത് എന്നാണ് ആ മാതാവ് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് നാം അത്തരത്തിൽ ഉമ്മയെ സ്നേഹിക്കുന്നത് എത്രത്തോളമാണോ അത്രത്തിൽ തന്നെ നമ്മുടെ പിതാവിനെയും നാം സ്നേഹിക്കുക. നമ്മളെല്ലാവരും അവരെ ചേർത്ത് പിടിച്ച് വാർദ്ധക്യ സമയത്ത് അവരെ പരിചരിച്ച് അവരിലൂടെ സ്വർഗം ലഭിക്കുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തം മറക്കാതെ ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഇന്ന് ഇസ്ലാമിനെതിരെ ധാരാളം വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു വ്യക്തി ഇസ്ലാം മതവിശ്വാസിയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവനോട് വളരെ കണിശമായ രീതിയിൽ മോശമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ഈ അടുത്തായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കണ്ട ഒരു വീഡിയോ ഉണ്ട്. ഒരു ക്ലാസ് മുറിയിലെ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ഇസ്ലാം മതവിശ്വാസിയാണ് എന്നറിഞ്ഞപ്പോൾ ക്ലാസ്സിലുണ്ടായിരുന്ന മറ്റ് ഹൈന്ദവ വിദ്യാർത്ഥികളെ വിളിച്ചുകൊണ്ട് ആ കുട്ടിയുടെ മുസ്ലിമായ ആ വിദ്യാർത്ഥി ആ കൊച്ചു ബാലന്റെ മുഖത്തടിക്കാൻ പറയുന്ന ആ ഒരു അധ്യാപികയുടെ ആ ഒരു വീഡിയോ നാം ഓരോരുത്തരും കണ്ടു മനസ്സിലാക്കിയവരാണ്. ഇതുപോലെ തന്നെയായിരുന്നു മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാർ അനുഭവിച്ചത്. നമുക്കറിയാമല്ലോ, പ്രവാചകന്മാർ ഇസ്ലാമിനെ കുറിച്ച് തന്റെ സമുദായത്തിനെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ആ സമുദായത്തിലുണ്ടായ ജനങ്ങൾ പ്രവാചകന്മാരെ വളരെയേറെ ഉപദ്രവിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, പലതരത്തിൽ ആക്ഷേപിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും പ്രവാചകന്മാർ അവിടുന്ന് അവരോട് പറഞ്ഞത് ഒരു ദിവസം വരാനുണ്ട്. ഏതാണ് ആ ദിവസം? യോമൽ ഖിയാമ, ഖിയാമത്ത് നാളെന്ന് പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്നവർ മനസ്സിലാക്കും, ഇസ്ലാം എന്താണെന്നവർ തിരിച്ചറിയും, ആരാണ് യഥാർത്ഥ ദൈവമെന്നവർ തിരിച്ചറിയും, ഏതാണ് എന്താണ് ഈ ലോകമെന്നവർ തിരിച്ചറിയും. വിശുദ്ധ ഖുർആൻ 14-ാം അധ്യായം സൂറത്തുൽ ഇബ്രാഹിമിലെ 42-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലാ തഹ്സബന്നല്ലാഹ ഗാഫില അമ്മാ യഅമലു സാലിമൂൻ,
إنما يؤخرهم ليوم تشخص فيه الأبصار. അക്രമികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അള്ളാഹു അശ്രദ്ധനായിരിക്കുന്നു എന്ന് നീ വിചാരിക്കരുത്. ഒരു ദിവസത്തേക്ക് അവരെ നീട്ടിവെക്കുക മാത്രമാണ് അവൻ ചെയ്യുന്നത്. അന്ന് അവൾ ദൃഷ്ടികൾ തുറച്ചു നോക്കുന്നതാണ്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? പ്രവാചകന്മാരുടെ കാലഘട്ടത്തില് പ്രവാചകന്മാരെ അവരുടെ സമുദായത്തിലുള്ള ജനങ്ങൾ ഉപദ്രവിച്ചപ്പോൾ ആ പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ശിക്ഷിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറഞ്ഞത് ഒരു ദിവസം വരാനുണ്ട്, ആ ദിവസത്തിൽ ഞാൻ അവരെ പിടികൂടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഒരു ദിവസം വരാനുണ്ട്, ഖിയാമത്ത് നാളെന്ന് പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു തന്ന ആ ഖിയാമത്ത് നാളെന്ന് പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിൽ ഇവിടെയുള്ള ജനങ്ങൾ മുഴുവനും ഇസ്ലാം എന്താണ്, ആരാണ് യഥാർത്ഥ ദൈവം, എന്താണ് യഥാർത്ഥ ലോകമെന്ന് അന്നവർ തിരിച്ചു മനസ്സിലാക്കും. അവസാന സന്ദർഭത്തിൽ ഫിറൗൺ ചെങ്കടലിൽ മുങ്ങുന്ന സന്ദർഭത്തിൽ ചെങ്കടൽ രണ്ടായിക്കൊണ്ട് പിളർന്നപ്പോൾ ഫിറൗൺ എന്ന ചക്രവർത്തി വെള്ളത്തിൽ മുങ്ങിയിട്ട് അവസാനം മേൽപോട്ട് നോക്കിയിട്ട് ഞാനിതാ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറഞ്ഞത് നിനക്ക് ഞാൻ ചിന്തിക്കാൻ സമയം നൽകിയില്ലേ, പ്രവർത്തിക്കാൻ സാഹചര്യം നൽകിയില്ലേ, എന്നിട്ട് പോലും നീ എന്റെ സമൂഹത്തിലുള്ള ജനങ്ങളെ ക്രൂരമായി മർദ്ദിക്കുകയും ക്രൂരമായി അരിഞ്ഞു നിർത്തുകയും ചെയ്ത നിനക്ക് ഈ ശിക്ഷ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫിറൗനെ ആ ചെങ്കടലിൽ മുക്കിക്കൊല്ലുന്ന സാഹചര്യം ആ ഒരു കാര്യത്തെ കുറിച്ച് നാം കേട്ട് മനസ്സിലാക്കിയവരല്ലേ? അതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ നാം ആലോചിക്കേണ്ടത്. നാം എത്ര പീഡനങ്ങൾ അനുഭവിക്കുന്നവരായാലും നാം എത്ര പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായാലും അല്ലാഹു റസൂലുഹു അല്ലാഹു അവന്റെ റസൂലും പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനാണെങ്കിൽ അല്ലാഹു നമ്മെ സംരക്ഷിക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുമുണ്ടെങ്കിലും നിങ്ങൾ അല്ലാഹ് എന്നെ വിളിച്ചോളി, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നാം ഇവിടെ മനസ്സിലാക്കേണ്ട, നാം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്, ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും. എന്നിരുന്നാൽ പോലും ഏതൊരു കാര്യത്തിൽ നാം പുറപ്പെട്ടാലും അവിടെ നമുക്കുള്ളിൽ ഉണ്ടാകേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആല ആ അല്ലാഹു എന്നെ സംരക്ഷിക്കും, എനിക്ക് എന്റെ റബ്ബുണ്ട്, ഞാൻ എന്റെ റബ്ബിൽ വിശ്വസ്തനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള പീഡനങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നാം ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ കുറ്റകൃത്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വതആല വിട്ടുപുറത്ത് വാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരി സഹോദരന്മാർ, അവരുടെ എല്ലാവരുടെയും കബറുകളും അള്ളാഹു വിശാലമാക്കുകയും നാളവരെയും നമ്മളെയും നാളവന്റെ ജന്നത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂടുകയും ചെയ്യുമാറാകട്ടെ. اللهم صل للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المظلمين. آمين آمين برحمتك يا أرحم الراحمين.